ഇതാണ് നമ്മൾ പറഞ്ഞ വ്യക്തി കേട്ടോ. ഇവൻ ശ്യാം സാറിനെ വലിയ ഈ പറയുന്ന ഇത് വാഴ പേര് തരുന്നു. അറ്റത്ത് ഏത് ഫാമി പോലും കാണൂലേ. എന്തോ അജീഷ് മുമ്പ് പറഞ്ഞതൊക്കെ എല്ലാം. ഹായ് മച്ചന്മാരെ, മൈ ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. കുറെ നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഒരു ഫാം തുടങ്ങുക എന്നുള്ളത്. എപ്പോഴായാലും ഞാനും കൊച്ചുണ്ണിയൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് എപ്പോഴും പറയാം എനിക്ക് ഈ പശുവിനെയൊക്കെ വളർത്തണം എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇന്നലെ ഒരാളെ അടുത്ത് കുറേ ഡയലോഗ് അടിച്ച് കൊച്ചുണ്ണി, ഇടയിൽ നീ നിനക്ക് എന്നും കറി പശുവിനെ വളർത്തണം പശുവിനെ വളർത്തണം എന്ന് പറയുന്നില്ലാതെ നീ എന്താ വേടിക്കാത്തതെന്ന് പറയാം. അപ്പോൾ ഞമ്മളത് കുറച്ച് ഫാമുകളൊക്കെ സന്ദർശിച്ച് അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം തുടങ്ങാമെന്ന് പറഞ്ഞാൽ എൻ്റെ ഞാൻ നിങ്ങളത് കഴിഞ്ഞ കുറേ വീഡിയോസ് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് എവിടെ പോകുന്നത്, നമ്മൾ കുറേ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നു. അപ്പം അവൻ പറഞ്ഞു നിനക്ക് ചെറിയ രീതിയിൽ തുടങ്ങാനാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ഒരു ഫാം ഡെവലപ്പ് ചെയ്ത് വിജയിച്ചൊരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞ് എന്നെ ഇന്ന് കൊണ്ടുവന്നേക്കാണ്. പുള്ളിയുടെ പേരാണ് ശ്രീജിത്ത്. അപ്പം പുള്ളിയുടെ ഫാമും പുള്ളിയുടെ ഫാമിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളും പുള്ളി എങ്ങനെയാണ് ആ സക്സസ് ആയതെന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടറിയാം. ജസ്റ്റ് നമ്മുടെ കണ്ണ് ആ ഫാമിലോട്ടൊന്ന് ഓടിക്കാം. ഉച്ചയ്ക്കുള്ള ഒരു കറവ കഴിഞ്ഞാണ് നമ്മൾ ഫാമിലേക്ക് എത്തിയത്. പശുക്കളെല്ലാം കറവയെല്ലാം കഴിഞ്ഞ് നിൽക്കുകയാണ്. സംഭവം ഈ ഒരു ഫാമിൻ്റെ പ്രത്യേകത തന്നെ ഇവിടുത്തെ വൃത്തിയാണ്. കാരണം നമുക്ക് കാണുമ്പോൾ അറിയാം സമയാസമയങ്ങളുള്ള ചാണകമൊക്കെ അന്നേരം മാറ്റി പല ഫാമുകളിൽ പോകുമ്പോഴും ആ പശുക്കളുടെ തുടഭാഗത്ത് ഇഷ്ടംപോലെ ചാണകം ഉണങ്ങി പിടിച്ചിരിക്കുന്നത് കാണാം. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലെടുക്കണം എന്നുള്ള ചിന്തയോടുകൂടി മാത്രം വളർത്തുന്ന ആൾക്കാരാണ്. ആ പശുക്കളെ ഒന്ന് നോക്കത്തോ അല്ലെങ്കിൽ അതിനെ ഒന്ന് വൃത്തിയായിട്ടൊന്ന് കുളിപ്പിക്കത്തോ നല്ല രീതിയിൽ ഒന്ന് പരിചരിക്കത്ത് പോലുമില്ല. പക്ഷെ അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യാസം ഈ ഒരു ഫാം എനിക്ക് കാണാൻ പറ്റി. കാരണം എനിക്ക് ഫാം തുടങ്ങാൻ ഭയങ്കര ഒരു ആഗ്രഹമുള്ള വ്യക്തിയാണ്. അപ്പോൾ കുറേ അനുഭവമുള്ള ആൾക്കാരുടെ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫാം ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കയ്യിൽ കുരിയും കിടക്കുകയാണോ? അത് കറങ്ങി കിടക്കുകയാണ് കേട്ടോ. എല്ലാം സ്ഥലങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ അല്ലേ ഒരു ഫാം നിൽക്കാൻ പറ്റിയൊരു അന്തരീക്ഷം. ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ ഈ ഒരു ഫാമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നേരെ വായു സഞ്ചാരം കണ്ട ഫുൾ അതിലേക്ക് ഏറെ പശുക്കൾക്ക് എപ്പോഴും തണലാണ് ആവശ്യം. തണലും കാറ്റും കാറ്റ്, അതുകൊണ്ട് അവർക്ക് ആയിപ്പുണ്ടാകത്തില്ല. വളരെ നല്ലൊരു കാര്യമായിരുന്നു. അവൻ കാറ്റടിക്കുന്നുണ്ട്, ആ ഇത് നനങ്ങുന്നുണ്ട്. എപ്പോഴും നാല് സൈഡിൽ നിന്ന് കാറ്റ് കയറുന്നുണ്ട്, എപ്പോഴും കാറ്റ് കയറും. പിന്നെ കുട്ടികളൊക്കെ നിൽക്കാൻ പറ്റിയ അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്ഫിയർ ഉണ്ട്. ജോലിക്കാരനുണ്ട് നേപ്പാളിൽ നിന്നുള്ളതാണ്. ഭയ്യാ അപ്പ നാം ക്യാ ഹേ നബീൻ. നബീൻ ഒരു ഹായ്. ഹായ് ഇത് ഇത് കറക്കുള്ള മെഷീനാണോ? മെഷീനാ എല്ലാം കൊടുത്ത് കറവ എല്ലാം കഴിഞ്ഞ് അപ്പം എനിക്ക് ഇനിയിപ്പം പുള്ളിക്കാരൻ വന്നിട്ട് ഫുഡ് ഇട്ട് ചെയ്തിരിക്കും കേട്ടോ. എൻ്റെ മോളെ നല്ല വൃത്തിയും കേട്ടോ, ഫുൾ വൃത്തിയായി. ഫാമെന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല കൂട്ടം. നമ്മൾ പല ഫാമുകൾ കാണുന്നില്ലേ, ഒരു വൃത്തി കാണത്തില്ല. ഇങ്ങനെ എപ്പോഴും വൃത്തിയായിരുന്നു. അത് പൈസയ്ക്ക് വേണ്ടി മാത്രം എന്ത്, നമ്മള് മൃഗങ്ങളോടുള്ള ആ ഒരു ഇതാണ് വൃത്തിയെന്ന് പറഞ്ഞാൽ. വരുമ്പോൾ ഒരു സ്മെല്ല്, ചില തരം ചെന്ന് കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റുമോ? എന്നാ വാടെ എന്താ നബീൻ തന്നെ ഉണ്ടല്ലേ ഫുൾ ബ്യൂട്ടി. പുള്ളിക്കാരോട് കണ്ണ് ഡാമേജ് ആണല്ലേ. പക്ഷെ അവള് കണ്ണ് കഴിയുന്നുണ്ടെങ്കിൽ അവള് പുലിയാണ്. പക്ഷെ നല്ല ഇനമാണ് കേട്ടോ. അവൻ്റെ കൊമ്പൊക്കെ കോഴിക്കുട്ടി കോഴിയും കുട്ടി ഉണ്ട്. വെളുതളായിരിക്കുന്നു കുളമ്പൊക്കെ. എല്ലാം കുട്ടികളിപ്പോ ഉണ്ട് കുട്ടി. അതന്നെ മാത്രല്ല കുട്ടി, നമ്മൾ പോയ മിക്ക ഫാമിലെ വേറെ പ്രത്യേകത അറിയോ, കുട്ടികളെ വേറെ അട്ട രീതിയിലായിരുന്നു. അവർക്ക് വേണ്ടാത്ത രീതിയിൽ അവർ ഇവിടെ നടക്കാതിരിക്കുന്ന കുമ്മന്മാര് തന്നെ ഉണ്ടേ. നാളെ അതിലേക്ക് കുമ്മനാണ്, ആ കുമ്മന്മാര് തന്നെ അയച്ചു വിട്ടാൽ മതി കേട്ടോ. ഇവിടെ വേറെ ശല്യങ്ങളൊന്നും ഇല്ലാത്ത ഇഷ്ടംപോലെ വയലിൽ പോയി തിന്ന് വയറ് നിറഞ്ഞു വരാൻ പറ്റും.
അത് മാത്രല്ല കണ്ട അവർക്ക് ഇപ്പോഴേ ഫുഡൊക്കെ ചാക്കിനകത്ത് ആക്കി കണ്ട പോച്ച പറിച്ചിട്ടേക്കാണ് ചാക്കികൾ. എന്ത് നമ്മളെ നോക്കുക കേട്ടോ, എല്ലാവരും കൂടെ നമ്മളെ നോക്കിയാണ്. അല്ല പശുക്കൾ ഒരു വൃത്തി ഉണ്ട് കേട്ടോ, ചാണകത്തിൽ കുളിച്ച് കിടക്കിയൊന്നും അല്ല. ഏതെങ്കിലും ഒരു പശുവിനെ പശുവിന്റെ ഈ ഇതുണ്ടല്ലോ ഈ ഭാഗം ഈ എന്താ ഭാഗം കിടക്കുന്ന ഭാഗം ഇത് ഇവിടെ ഇത്രയും പശുക്കൾ ഇരിക്കുന്നു. ഏതെങ്കിലും പശുവിന്റെ തുടയിലെ ചാണകം ഉണ്ടോ ഇങ്ങനെ വേണം ക്ലീൻ ടിപ് ടോപ്പ് നമ്മളെ എല്ലാം പക്കയായിട്ട് നിൽക്കുന്നുണ്ട്. ആവശ്യമനുസരിച്ചുള്ള വെള്ളവും ഫുഡും കാര്യങ്ങളൊക്കെ പക്കയാണ്. പിന്നെ സമയാസമയങ്ങളിലുള്ള ചാണകവും നീക്കം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തന്നെ പിന്നെ എല്ലാ പശുക്കൾക്കും വൃത്തിയുണ്ട്. വൃത്തിയായിട്ട് സൂക്ഷിച്ചെങ്കിൽ മാത്രമേ കുളമ്പ് രോഗം കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കുന്നു. അല്ലെ എപ്പോഴും ചാണകത്തിലും ചെളിയിലും നിൽക്കുന്ന പശുക്കൾക്ക് കുളമ്പ് രോഗം ഉണ്ടാകും. ഇന്നലെ ഇങ്ങനെ ക്വാളിറ്റിയായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ഫാം ഏതോ ഒരു ഫാമില് പറഞ്ഞിട്ടില്ലേ കുളമ്പ് രോഗം അടിച്ച് അതിന്റെ ചുറ്റുവട്ടുള്ള വീട്ടുകളിൽ ഈ കൊച്ചു കൊച്ചു പശുക്കൾ വളർത്തുന്ന സ്ഥലമുണ്ടല്ലോ ഒരു ഒരു പശു. അതായത് കൊച്ചു ഹീര കർഷകർ അവർക്കുള്ള വീട്ടുകളിൽ പകർന്നു എന്ന് പറയുന്നു. പകർന്നു അവസാനം അത് ഇതായി ആണ്ട ശരുവൊക്കെ നമ്മളെ ഭായിയുടെ പേര് ഞാൻ മറന്നു. പിന്നെ നവീൻ ഭായി വന്ന് ക്ലിയർ ചെയ്യുന്നു എല്ലാം. അതിന്റെ ഇവിടുത്തെ വെള്ളത്തിന്റെ ഇതാണ് അപ്പം ഒരു പുള്ളിയുടെ ഇത് തന്നെ. എന്നിട്ട് നമുക്ക് പുള്ളിയുടെ വീടിന്റെ ചുറ്റുവട്ടം കൂടെ ഒന്ന്. ഞാൻ സത്യം പറഞ്ഞ ഇവിടെ വരാനുള്ള കാര്യം ഇവൻ എന്നെ കൊണ്ടുവന്ന് എന്തിനാണെന്നറിയാമോ? ഞാൻ എപ്പോഴും ഇവനോട് പറയാറുണ്ട് എനിക്കൊരു ഫാം തുടങ്ങണം തുടങ്ങണമെന്ന്. എന്നിട്ട് ഇവൻ്റെ അടുത്ത് പോയി ഇയാൾ കുറെ നാളുകൊണ്ട് ഫാം തുടങ്ങണം തുടങ്ങണമെന്ന് പറയുന്നില്ല. കഥ ഞാൻ പറയാം. എവിടെങ്കിലും ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ഇങ്ങനെ ഞാൻ എപ്പോഴും ഇവൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയല്ലേ വീട്. അവിടെ പോയിട്ട് വരുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ അപ്പുറത്ത് നമുക്ക് റബ്ബർ ഞാൻ ചെയ്ത് വെട്ടിട്ട് വരുമ്പോഴൊക്കെ എൻ്റെ ഈ ഫാമിൻ്റെ ഇത് ചെയ്യണമല്ലോ എല്ലാ ഫാമാണ് വേണ്ടി. എപ്പം ചോക്കിയ കഴിഞ്ഞാലും ഫാമിൻ്റെ കാര്യം ഫാം എന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ട് പശുവിനെ കഴിക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം. ഇത് ഈ പറയുന്ന ശ്രീജിത്ത് ഇതിൻ്റെ ഓണർ ശ്രീജിത്താണ്. ശ്രീജിത്ത് എൻ്റെ കൂടെ 10-ാം ക്ലാസ് വരെ സെൻറ്റ് ജൂഡ് സ്കൂളിൽ പഠിച്ച വ്യക്തിയാണ്. അപ്പം പുള്ളിയുടെ ആ ഒരു എന്ത് എഫേർട്ട് നമ്മൾ ഇവൻ തന്നെ കണ്ട് ഇവൻ ഒരു സെൻറ്റർ പറയും ചെയ്തു അവൻ്റെ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു എനിക്കൊരു കാര്യം നീ ദൂരെങ്ങും പോകണ്ട, അവൻ്റെ ഒരു വിജയം തന്നെ നിനക്ക് കാണിച്ചു തരാം. എന്നിട്ട് ഇതിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുത്തിട്ട് ഇനി തോനെ ഒന്നും പഠിക്കണ്ട. ഇത് ഇതൊന്നും ചെറിയ കാര്യമല്ല, ചെറിയ സംരംഭമായിട്ട് ഒരു ഒന്നോ രണ്ടോ പശുക്കളിൽ നിന്ന് നിനക്കും തുടങ്ങാം, തുടങ്ങി ഒരു ഫാമായിട്ട് തുടങ്ങാം. അപ്പം അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിച്ചത്. അതെ, അപ്പം എനിക്കിന്ന് കണ്ട് മനസ്സിലാൻ വേണ്ടി ഞാൻ എപ്പോഴും പറയും ഒന്നാമത്തെ കാര്യം നമുക്ക് പല പല കാര്യങ്ങൾ കൊണ്ട് എങ്ങും പോകാൻ സമയമില്ല. ആദ്യം ഇരിക്കണം, യെസ്, ഇരുന്നിട്ട് കാല് കാല് ഇരുന്നിട്ട് കാല് നീട്ടുക. അതായത് 10 പശുക്കളുമായിട്ട് ഒരുമിച്ച് തുടങ്ങണമെന്നല്ല, പോയി പഠിക്കണം. ഒന്നോ രണ്ടോ പശുക്കളിൽ നിന്ന് തുടങ്ങി അതിൽ നിന്നുള്ള വരുമാനം വെച്ചിട്ട് പിന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ അത് സ്വന്തം വിജയമാവും. യെസ്, അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ വന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഒന്നാമത്തെ കാര്യം നീറ്റ്, അതാണ് ഒന്നാമത്തെ കാര്യം എടുത്തു പറയാനുള്ളത്. നമ്മൾ കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ടല്ലേ, പുള്ളിക്കാരൻ പാല് കൊടുക്കാൻ പോയേക്കോ അല്ലേ, വന്നിട്ടുണ്ടല്ലേ. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞ വ്യക്തി കേട്ടോ, ഇവൻ ശ്യാം സാറിനെ വലിയ ഈ പറയുന്ന എന്താ ഭായുടെ പേര്? നവീൻ ഭായുടെ അടുത്ത് ഹിന്ദിയിലാണ് അവൻ സ്പീച്ച് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ സ്ത്രീത്തിൻ്റെ പഴയ വീടായിരുന്നു, ഇപ്പോഴത്തെ ശ്രീജിത്തിൻ്റെ വീടാണ്. ശ്രീജിത്തിൻ്റെ അപ്പൂപ്പനാണ് നിൽക്കുന്നത് എല്ലാം. ഇതെന്ത് മേളി എന്ത് പാവോടാ? ഇത് നവീൻ ഭായിയുടെ ഇപ്പം പഴയ വീട് നവീൻ ഭായിക്ക് താമസിക്കാൻ കൊടുത്തേക്കാണ്. ഞങ്ങള് നല്ല പുലിയില പുലിയില കൂട്ടുകാരാ ശ്രീജിത്തിൻ്റെ വൈക്കോൽ കച്ചി. നീ ഒന്ന് മഴയുള്ള സമയത്തൊക്കെ വയലിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് എടുത്തിട്ടേക്കാൻ തന്നു പിരിക്കച്ചി അലി. ഇത് പഴയ അവരുടെ ഒരു എരുത്തിലായിരുന്നു പശുവൊക്കെ നിന്ന സമയത്തുള്ള കുടുംബവേണ്ട തൊട്ട് ഫ്രണ്ട്. എന്റെ വീട്ടിലും ഇങ്ങനെയാണ് വീടിന്റെ ശരിയാണ് വീടിനോട് ഫ്രണ്ടിൽ തന്നെ. നമ്മൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ എരുത്തിൽ കാണാത്ത കാര്യം പണ്ടത്തെ കറക്റ്റ് വേണ്ട വീട്ടിന്റെ ഇത് പഴയ വീട് തൊട്ട് ഫ്രണ്ടിലായിട്ട് അവൻ്റെ എരുത്തിൽ ഈ ആ കാണുന്നത് ശ്രീജിത്തിന്റെ ഇപ്പോഴത്തെ പുതിയ വീട് ണ്ടോ. അജീഷ് മുമ്പേ പറഞ്ഞതൊക്കെ എല്ലാം അഴിച്ചു വിട്ടേക്കാൻ അവർക്കൊക്കെ എൻജോയ് ചെയ്ത് തിന്നെയാണ്. ഊഹ്, പുള്ളിക്കാരൻ ഫുൾ ബിസിയാണ് കേട്ടോ. ഈശേ, പുള്ളിക്കാരൻ ബിസിയാണ്. നമ്മൾ വന്നു കഴിഞ്ഞാൽ ഫുള്ള് ബിസിയാണ് പുള്ളി. പാല് പോവാ പോട്ടോ പോട്ടോ.
പല ഫാമുകളിലും വെറുതെ വൈക്കോലും കാര്യങ്ങളൊക്കെയാണ് വാരിയിട്ട് കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു വെറൈറ്റി സംഭവം ഞാൻ കണ്ടു. നമ്മുടെ പച്ചപ്പുല്ല്, പാടത്തും മരമ്പത്തും എന്നൊക്കെയുള്ള പച്ചപ്പുല്ലുകൾ തന്നെയാണ് പശു കൊടുത്തു കൊടുക്കുന്നത്. അത് അവര് വളരെ സന്തോഷത്തോടെ ആസ്വദിച്ച് കഴിഞ്ഞു. മോളെ അയ്യോ, ചുമ്മാ പൈസ ഉണ്ടാക്കുമല്ലേ, കഷ്ടപ്പെട്ട് അതും ആ മൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡാണ് കൊടുക്കുന്നത്. ഈ പുണ്ണാക്കോടെ കൊടുത്തു കഴിഞ്ഞാൽ തീരാൻ പ്രശ്നമേ ഉള്ളൂ. പക്ഷെ അങ്ങനല്ല, ഇതൊക്കെ കൊടുത്താലേ അത് എന്നും നിലനിൽക്കത്തുള്ളൂ. എന്നുണ്ടെങ്കിൽ തളന്ന് വീഴുകയൊക്കെ ചെയ്യും. അതൊക്കെ കാൽസ്യം കണ്ടന്റ് കാര്യങ്ങളൊക്കെ പുല്ലിൽ നിന്നേ കിട്ടത്തുള്ളൂ. വൈക്കോലി അങ്ങനെ എല്ലാം കിട്ടുന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ഇവരെല്ലാം തിന്നോ, അതെല്ലാം നമ്മുടെ നേപ്പാളിച്ച് കണ്ട് വരുന്നൊരു നിവിൻ നിവിൻ നവീൻ ഭംഗിയായിട്ട് ചെയ്യുന്നുള്ളത് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നാല് ആളുകൾ തിന്നും, ഇവിടെ ഒരു അമ്മയും മോളും കൂടെ തന്നെയാണ്. തറ കിടക്കാൻ ഏഹ് തറ തറ സമാധാനത്തിൽ തിന്നി ആ തിന്നു നിങ്ങൾക്കുള്ള ഇല്ലേ. ഇവിടെ അങ്ങനല്ല, ഇയാള് തിന്നില്ലെന്ന് പറഞ്ഞാൽ അയാള് തിന്നു. കോമ്പറ്റീഷൻ ഉണ്ട്, കോമ്പറ്റീഷൻ ഉണ്ട്. വെള്ളം തിന്നില്ലെങ്കിൽ അല്ല, നമ്മളേ നമ്മളിലെ കൂട്ടായിട്ട് കൂടിയിരിക്കുമ്പോൾ നമുക്ക് ഇല്ല പത്ത് പേര് കൂടി നമ്മൾ മസാല വിളമ്പോ ആ പ്ലേറ്റ് മൊത്തം തീർത്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ കിട്ടത്തില്ല. അതുപോലെ തന്നെയാണ് അവര് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡുകൾ അപ്പൊ അപ്പൊ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തോ കറവ് കഴിഞ്ഞാൽ ഫുഡ് ചുമ്മാ അങ്ങ് അമിതമായിട്ട് ഫുഡ് കൊടുക്കുന്നില്ല. ആവശ്യത്തിന് ആവശ്യമുള്ള ഫുഡ് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഒരു ചുറ്റളവിൽ ഒരുവിധം മനസ്സിലായി. നമുക്ക് എഫേർട്ട് എടുക്കാന്നുണ്ടെങ്കിൽ നല്ല രീതിയിലൊരു ഫാം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എന്തായാലും കാണിച്ചു വന്നു. താങ്ക് യു കൊച്ചുണ്ണി ആൻഡ് മീ കൃഷ്ണദാസ്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ പോവുകയാണ്. കാരണം പുള്ളിക്കാരൻ പാലൊക്കെ കൊണ്ടു കൊടുക്കാൻ കൂടുമ്പോഴത്തേക്ക് താമസി. ഇപ്പം തന്നെ 4:19 ഇപ്പം പോയി പുല്ലിറക്കാനും തോലൊടിക്കാനും ഒക്കെ പോയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു 6-7 മുമ്പ് ജോലി എടുക്കാൻ പറ്റൂ. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് വൈൻഡാണ് ആള് തന്നെ പുല്ലിറക്കാൻ അവരും അവനും അവൻ്റെ പോവാണ് പുല്ലിറക്കാൻ പോവാണോ കിതറസേ ഇതരെ അതെ ഇതരെ അപ്പം നമ്മളും ബിസിയാണ് അവരും. അപ്പം ഇതേ കണക്കാണ്, ഇനി എനിക്കും പോയാൽ പറ്റൂ. അപ്പം എന്തായാലും ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നൊരു വീഡിയോ ചെയ്യാം. വന്നത്തെ കാര്യം ഇതൊന്ന് കണ്ട് മനസ്സിലാക്കാനാണ് വന്നത്. വീഡിയോ ചെയ്യേണ്ട രീതി ഞാൻ വന്നതല്ല. അതപ്പുറം നമുക്ക് എന്താ പറയുക, ആ വീഡിയോ ചെയ്യാമെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാൻ പറ്റുമല്ലോ. അപ്പോൾ എന്തായാലും വൈൻഡപ്പ് ചെയ്യുവാണ്. ഇതുപോലുള്ള ചെറുപ്പക്കാർ ഇനി ഫാം രംഗങ്ങളിൽ വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആദ്യത്തെ ചാനൽ കണക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസെല്ലാം നമ്മുടെ നോട്ടിഫിക്കേഷൻ വരും. മറ്റൊരു വിശേഷമായ മറ്റു വീഡിയോ കാണുന്നവരേക്കും ബൈ.